നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വ്യക്തിയുടെ പറമ്പിലേക്ക് വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ ആറിലൂടെ ആറ് തോടിലൂടെയൊക്കെ ഒരു വലിയ മരത്തടി ഒഴുകി വന്നു അയാളുടെ പറമ്പിൽ വന്ന് നിന്നു ആ വ്യക്തി വിചാരിച്ചു എൻ്റെ പറമ്പിൽ വന്നതല്ലേ അത് അന്വേഷിച്ച് ആരും വന്നോ ഇല്ല അതുകൊണ്ട് തന്നെ ആ മരത്തടി അയാളെടുത്ത് ഒരു നല്ലൊരു ഫർണിച്ചർ ഉണ്ടാക്കി ഇതുവരെ ആരും അന്വേഷിച്ചു വരാത്തതിനാൽ ആ മരക്കഷണം അല്ലെങ്കിൽ ആ ഫർണി ആ ഉണ്ടാക്കിയ ഫർണിച്ചറ് തൻ്റെ ആണ് എന്ന് വിചാരിച്ച് അയാൾ വീട്ടിലേക്ക് എടുത്തിടുകയും ചെയ്തു അയാൾ ആ മരത്തടി എടുത്തു അയാളുടെ സ്വന്തം പൈസയിൽ തന്നെയാണ് ഫർണിച്ചർ ഉണ്ടാക്കിയത് അങ്ങനെ ചെയ്യുന്നത് നിയമപരമായി അത് ശരിയാണോ എന്നാണ് ചോദ്യം വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന ആ മരത്തടി ആ വ്യക്തിയുടെ പറമ്പിലാണ് വന്നത് എങ്കിൽ പോലും ആ വ്യക്തിയുടേതല്ല ആ വ്യക്തിക്ക് അത് ഉപയോഗിക്കാനും സാധിക്കില്ല കാരണം ആ മരത്തടിയുടെ ഉടമസ്ഥ അല്ലെങ്കിൽ ഉടമസ്ഥൻ അത് തൻ്റെയാണെന്ന് ഒരു തെളിവ് സഹിതമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ഓണർക്ക് ആ മരത്തിന് നൽകേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തി ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മരക്കഷ്ണം എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളതാണ് ആ മരക്കഷ്ണം എന്നാണ് പറയുന്നത് അതിനാൽ ആ വ്യക്തിക്ക് അതെടുത്ത് ഉപയോഗിക്കാനും സാധിക്കില്ല ഇനി നമ്മൾ ചെറിയൊരു പറ്റിയാണ് സംസാരിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും നിങ്ങളെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോയെ പറ്റി പുതിയ വിഷയങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കേണ്ട എന്തെങ്കിലും പെട്ടെന്നുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മറുപടികൾ ലഭിക്കുന്നതിനായിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ തീർച്ചയായിട്ടും പിന്നീഷ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിൽ സംശയമായിട്ട് ചോദിക്കാനും മറക്കേണ്ട അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്നല്ല എന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കേണ്ട അപ്പോൾ മറ്റൊരു ഉപകാരപ്രാവശ്യമായിട്ട് വീട്ടിൽ കാണാം യു